ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ കേക്ക് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ആലിയ ഭട്ട് ട്രെൻഡിങ്ങിലാക്കിയ അല്ലെങ്കിൽ വൈറലാക്കിയ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ചെയ്യാൻ വേണ്ടി കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിന്. പിന്നെ ഇത് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നും വീട്ടിൽ ചെയ്താൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവുമെന്നും എല്ലാം ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. ആദ്യം നമുക്കൊരു ബേസിക് സ്പഞ്ച് ഉണ്ടാക്കണം, ഒരു നോർമൽ വാനില സ്പഞ്ച് കേക്കാന്നിട്ടാ. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, ഇതൊരിക്കലും ആ ഒരു ആലിയ ഭട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു കഫേൽ പെർഫെക്റ്റ് ആവുന്നെന്നും നമ്മൾ വീട്ടിൽ ചെയ്താലാവുന്നെന്നും പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് അവരുടേതായ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, അങ്ങനെയല്ല ഉണ്ടാവട്ടെ. പക്ഷേങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു കഫേയിൽ പോയിട്ട് കഴിക്കാൻ പറ്റാത്തവർക്കും വീടിൻ്റെ അടുത്തൊന്നും ആ ഒരു കഫേ ഇല്ലാത്തവർക്കെല്ലാം ആ കേക്കൊന്ന് കഴിക്കണേനോ എന്ന് തോന്നുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ചിലപ്പോൾ മുന്നേ കഴിച്ചിട്ടുള്ള കേക്കുമായിരിക്കും ഇത്. അപ്പോൾ ഇതാ, പക്ഷേങ്കിൽ എന്ത് പറഞ്ഞാലില്ലേ, ഇതിൻ്റെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാട്ടാ, അടിപൊളി ടേസ്റ്റാണ്. ഞാനിതാ ആദ്യം ഒരു മൂന്ന് വലിയ മുട്ട എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാര വേണം, മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കാണിക്കാൻ കാരണം, പൊടിച്ച പഞ്ചസാരയും പൊടിക്കാത്ത പഞ്ചസാരയും മെഷർ ചെയ്യുമ്പോൾ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ എടുത്തിന് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ച് കഴിഞ്ഞിട്ട് അളന്ന് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ പൊടിക്കാത്ത പഞ്ചസാര ഒരു കപ്പ് എടുത്താലും രണ്ടും വ്യത്യാസം ഉണ്ടാവും, അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം മൂന്ന് മുട്ടയായിട്ട് എടുത്ത്, എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ്, മുട്ടൻ്റെ റോസ് സ്മെല്ല് മാറാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടി. ഇനിയിപ്പോൾ ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾക്ക് പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുക, നമ്മൾ ഉണ്ടാക്കുന്ന സ്പഞ്ച് കേക്കില്ലേ നല്ല സോഫ്റ്റിൽ ഉണ്ടാക്കുക, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുക, പിന്നെ ഒരു സിറപ്പും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതാ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുട്ട നല്ലോണം ബീറ്റ് ചെയ്യണം. ഒന്നും കൂടി ഫാസ്റ്റായിട്ട് നല്ലോണം ബീറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എഗ് വൈറ്റ് മാത്രം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് എഗ്ഗോക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫോമായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുട്ട നല്ലോണം പതിഞ്ഞു കഴിഞ്ഞാൽ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 30 സെക്കൻഡ് സൺഫ്ലവർ ഓയിൽ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആക്കുക. ഇനിയിപ്പോൾ ഈ എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇതങ്ങ് മാറ്റി വെക്കുക. മുട്ട നല്ലോണം ബീറ്റാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ടിതാ ഇതിൻ്റെ മേലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഇപ്പം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് മൈദപ്പൊടി വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ സ്പോഞ്ച് കുറച്ചും കൂടി ടേസ്റ്റിലും പെർഫെക്റ്റിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഒന്ന് കോരി മാറ്റുക. എന്നിട്ടിതാ ഇത് അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കോരി മാറ്റിയ 2 ടേബിൾ സ്പൂണിന് പകരം 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്പഞ്ചിനൊരു നല്ല ടെക്സ്ചർ ഉണ്ടാവും കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ്. പിന്നെ വേണ്ട 1 ടീസ്പൂണിൽ ബേക്കിംഗ് പൗഡർ, ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോണ്ട. പിന്നെ 2 നുള്ള് ഉപ്പും, ഞാൻ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരിപ്പയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് അരച്ചിട്ട് കൊടുക്കുക. നമ്മൾ 1 കപ്പ് മൈദ എടുക്കുന്നതിന് പകരം ഇതേപോലെ ചെയ്താലില്ലേ നല്ലൊരു ടേസ്റ്റും ടെക്സ്ചറും ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന സ്പഞ്ചിന്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ഓയിലെടുത്ത സെയിം അളവിൽ 1/2 കപ്പിൽ തന്നെ പാലും, അധികം തണുപ്പില്ലാത്ത പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുത്തി ഇളക്കി മിക്സാക്കാണ്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. വിസ്ക് യൂസ് ആക്കുമ്പോൾ ആയിരിക്കും പെട്ടെന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സാക്കാൻ പറ്റുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1-2 ട്രിപ്പായിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ച് മാറ്റിയിട്ട് 1-2 ട്രിപ്പായിട്ടിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തേന്. ഇതാ ഇതേപോലെ നല്ല പതഞ്ഞിട്ടുണ്ടാവുന്ന കേട്ടോ മിക്സ്, അതിൻ്റെ എയർ ബബിൾസൊന്നും അധികം പൊട്ടിപ്പോകാൻ പാടില്ല. ഇനിയിപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ബേക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ടിന്നിൽ ബേക്ക് ചെയ്തിട്ട് നല്ല ഹൈറ്റുള്ള കേക്കല്ല വേണ്ടത്, കുറച്ച് വീതിയുള്ള, ഇതിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ, ഇതേപോലത്തെ കുറച്ച് വീതിയുള്ള ടിന്നിൽ കനം കുറച്ചിട്ട് മതി കേക്ക്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ അവനിൽ ബേക്ക് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഈ ഒരു കേക്കിൽ ഒന്നുകൂടി നല്ല സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്ന, കാര്യം ഇത് നല്ല വൈറ്റ് ആയിട്ട് വേണം ഇതിൻ്റെ സ്പഞ്ച് ഉണ്ടാവാൻ. അപ്പോൾ നമ്മൾ അവനിൽ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഭാഗവും നല്ലോണം അങ്ങ് ഡാർക്കാവുമല്ലോ,
അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ സ്റ്റവിൽ അവൻ സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ല കേട്ടോ. ഇതുപോലെ ഹോൾസെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചുകൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഈ വെക്കുന്ന പാത്രയിൽ നല്ലോണം ചൂടാക്കണം. നമ്മൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യൂലേ അതേപോലെ തന്നെ. എന്നിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ഇങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിൻ്റെ മേലെല്ലാം നല്ല വൈറ്റ് കളർ തന്നെ കിട്ടുമല്ലോ, കേക്കിൻ്റെ കളർ മാറില്ലല്ലോ. പിന്നെ ഇതിലായിന്ന് വെച്ചിട്ട് വലിയ ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ ടെക്സ്ചറിലോ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതാ, ഇത് ഞാൻ ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പാത്രം ചൂടാക്കിയത്. കേക്ക് ടിന്നിൽ ഇറക്കി വെച്ചതിന് ശേഷം തീ കുറച്ചിട്ട് വെച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിലേക്കായിട്ട് ആദ്യം തന്നെ വേണ്ട പാലാണ് കേട്ടോ. 1.5 കപ്പ് പാലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഈ മിക്സ് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ വലുപ്പത്തിനെല്ലാം അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ചെറിയ കേക്കെല്ലാമാണെങ്കിൽ കുറച്ച് മതിയാവും. ഇതിപ്പോൾ ഇല്ലേ ഈ ഒരു മിക്സ് നമ്മൾ നോർമൽ നമ്മൾ ട്രസ് ലച്ചസ് കേക്ക് അല്ലെങ്കിൽ 3 മിൽക്ക് കേക്കെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ സെയിം മിക്സ്ചർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കേക്കിനും വലിയ വ്യത്യാസമൊന്നും ആ കേക്കിന് തോന്നിയിട്ടില്ല. മീൻസ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഫേലെല്ലാം ആണെങ്കിൽ അവർക്ക് അവരുടേതായ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 കപ്പെന്നെ വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് പകരം ഇങ്ങക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കുക കേട്ടോ. സെയിം 1.5 കപ്പെന്നെ ഫ്രഷ് ക്രീം ആയാലും യൂസ് ആക്കാം. അങ്ങനെ ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമതായിട്ട് ചേർക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കില്ലേ, അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. കാര്യം നമ്മൾ ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമെല്ലാം എടുത്തേ, അതുകൊണ്ട് വിപ്പിംഗ് ക്രീമിൽ മധുര ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 1.25 കപ്പോളം ഇട്ടാണ്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റാണ്. പക്ഷേങ്കിൽ ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മധുര ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചും കൂടി അധികം വേണ്ട വരും. ഇപ്പോൾ 2 ക്രീമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് മധുരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കുറച്ചിൻ്റെ മേലേക്കുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഏകദേശം 1 കപ്പോളം ക്രീം എടുത്തിന്, പക്ഷേങ്കിൽ 1.25 കപ്പ് ക്രീമെല്ലാം മതിയാവുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കേക്കിന്. ഇതാ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഡ്രസ് ലച്ചസ് കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷേങ്കിൽ എനിക്ക് കേക്കിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത് ഡ്രസ് ലച്ചസ് തന്നെയാണ്. അതുകൊണ്ട് ടേസ്റ്റിൽ ഈ കേക്കിനും ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ മറ്റു കാര്യങ്ങളെല്ലാം സെറ്റാക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ കേക്കൊന്ന് ബേക്ക് ആയതിന് 30 മിനിറ്റ് എടുത്തിന് കേട്ടോ കറക്റ്റ്. ഇനിയിത് ബന്ധനമൊന്നൊന്ന് കുത്തി നോക്കുക. ഇത് വേണ്ട, ഇതിൻ്റെ മേലെയല്ലേ നല്ല വൈറ്റിൽ തന്നെ ഉണ്ടല്ലോ, കളർ മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മേലെ ഭാഗമൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട വരില്ല. സ്പഞ്ച് കേക്ക് ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. ഞാൻ കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നു, 5-10 മിനിറ്റ്. ഇനിയിപ്പോൾ നമുക്കിത് എടുത്തിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇതേണ്ട, ഇത് നല്ല സോഫ്റ്റാണ്. നമ്മളിങ്ങനെ ബേസ് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കി നമ്മൾ വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു കണ്ടെയ്നറിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. കേക്ക് സെയിലിയാനിലാണെങ്കിൽ ഇതേപോലത്തെ കണ്ടെയ്നറിൽ നമുക്ക് ഇട്ടിട്ട് സെയിൽ ചെയ്യാം. പക്ഷേങ്കിലില്ലേ നമ്മൾ വീട്ടിലുള്ള ആവശ്യത്തിനാണെങ്കിൽ ഏതെങ്കിലും കുഴിയുള്ളൊരു പാത്രം, കുറച്ച് കുഴിയുള്ള പാത്രം എടുത്താൽ മതി. പിന്നെ സൈഡിലും ഈ ക്രീം ഒന്ന് ഫില്ലാക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ടൈപ്പ് പാത്രം എടുത്താൽ മതി. ഇങ്ങനത്തെ കണ്ടെയ്നറൊന്നും വേണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ്ചറിനില്ലേ നേരെ പകുതിയോളം ഞാനെടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ പോകാം. ഇതേപോലെ മേലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നല്ലോണം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുത്തി കൊടുക്കുക. ഒറ്റൊരു പ്രാവശ്യം മാത്രം ഒഴിക്കാണ്ട് 1-2 ട്രിപ്പായിട്ട് നല്ലോണം ഇങ്ങനെ ഇടവിട്ട് അങ്ങനെ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലോണം സോക്കായിട്ട് കിട്ടും. ഞാൻ ആ ഒരു കപ്പ് മൊത്തത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ നേരം പിന്നെ ഒന്നുകൂടി സോക്കാക്കണം എന്ന് തോന്നിയിട്ട് ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ചെടുത്തിന് കേട്ടോ. അങ്ങനെ ഇതാ നല്ലോണം താഴത്തോളം നല്ലോണം സോക്കായിന്. ഇനി പിന്നെ മേലേക്ക് ക്രീം അപ്ലൈ ആക്കി കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലും ഞാൻ ആദ്യം സൈഡിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കാര്യം നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും കിട്ടാൻ വേണ്ടിയാ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ആലിയ ഭട്ട് കഴിക്കുന്ന ഒരു കേക്കിൻ്റെ സൈഡിലും എല്ലാം ക്രീം ഫില്ലാക്കിയിട്ട് കണ്ടിന്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി നമ്മളെടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പെർഫെക്ഷന്, ലുക്കിലുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. ഞാനിപ്പോൾ ഒരു കാർഡ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് സൈഡ്സിലൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു ഈ വൈറ്റ് ക്രീമിൽ റെഡും ബ്ലാക്കും സ്ട്രോബെറീസും പിന്നെ ബ്ലൂബെറീസും എടുക്കുന്നത്. ഞാൻ ബ്ലൂബെറീസ് ഫ്രഷ് ആയിട്ടുള്ള കിട്ടാത്തതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരിയില്ലേ, ബ്ലാക്ക് ഗ്രേപ്സ് ഇല്ലേ, അതാണ് ഇട്ട് അടുത്തിന്. ബ്ലൂബെറീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഇതേപോലെ എന്തെങ്കിലും ബ്ലാക്ക് ഐറ്റംസ് നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഡ്രൈ കിസ്മിസ് ഇല്ലേ, അതായാലും ഏതായാലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അവൈലബിൾ അല്ലാത്തവർക്ക് പിന്നെ ഞാനിതാ ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. കാര്യം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതാ റെഡിയായി. ഇനി ഇത് കഴിക്കുന്നതിന് മുന്നേ ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക. സത്യം ജെനുവിനായിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ കേക്ക് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. പക്ഷേങ്കിൽ എന്താ പറയുക, നമ്മൾ മുന്നേ കഴിച്ചിട്ടുള്ള ഒരു ട്രസ് ലെച്ചസ് കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് ഇല്ലേ, അതിൻ്റെ എല്ലാം ടേസ്റ്റ് പോലെ തന്നെ. പക്ഷേങ്കിൽ ഇതിൻ്റെ സെർവ് ചെയ്യുന്ന സ്റ്റൈലും ആ ഒരു ലുക്കും എല്ലാം അടിപൊളിയായതുകൊണ്ട് അതിനേക്കാളും കുറച്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സ്പഞ്ചെല്ലാം നല്ല സോഫ്റ്റിൽ നല്ല ഫ്ലേവറിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു കഫേന്ന് കറക്റ്റ് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം, അല്ലാത്തവർക്ക് ഇതേപോലെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടും കഴിച്ച് നോക്കാം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. ഇത് കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു മിൽക്കിലെല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴില്ലേ, വായിലിട്ടാൽ അങ്ങനെ തന്നെ അങ്ങ് അലിഞ്ഞു പോകും, അല്ലെങ്കിൽ ചവക്കേണ്ടൊന്നും ആവശ്യം വരില്ല. ഭയങ്കര സ്മൂത്താണ്, അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. കേക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഭയങ്കര ഇഷ്ടമുള്ള കേക്കല്ലേ മിൽക്ക് കേക്ക്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു, ബൈ.